അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് അധ്യാപകരോടൊക്കെ നല്ലതുകൊണ്ട് അവർക്കും തിരിച്ച് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കണക്കിൻ്റെ കാര്യമൊക്കെ വലിയ കട്ടപ്പുകയായിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത്. ഒന്നാമത് എഞ്ചിനീയറിങ്ങിന് അറിയാം, ഒരു അഞ്ചാം സെമസ്റ്റർ വരെ കട്ട മാത്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ സെമസ്റ്റർ, ഒന്നും രണ്ടും ഇല്ല, സെക്കൻഡ് ഇയറിലേക്ക് ആയതുകൊണ്ട് 3, 4, 5 ഈ മൂന്ന് സെമസ്റ്ററിലും കണക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 10-ാം ക്ലാസ്സിലൊന്നും നമ്മൾ ഇൻ്റഗ്രേഷൻ ഒന്നും പഠിക്കുന്നില്ല. അപ്പം നമ്മൾ പ്ലസ് ടുവിന് കൊമേഴ്സ് പഠിച്ചുകൊണ്ടും വലിയ കാര്യമായിട്ട് ആ സംഭവങ്ങളല്ല. പോളിടെക്നിക്കിൽ പോയപ്പോഴും മാത്സും മറ്റേ മെട്രിക്സും കൊണ്ടൊക്കെ പാസ്സായി. പക്ഷേ എഞ്ചിനീയറിംഗ് ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സിലിരിക്കുകയാണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റിയുടെ ഒരു സിമ്പിളുണ്ട്, നമുക്കറിയാം എങ്ങനെ ഒരു സിമ്പിളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 0 ചേർത്ത് വരച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും ചിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ട് നീരജ് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോഴും എന്നെ കളിയാകും, ഇൻ്റഗ്രലിൻ്റെ സിമ്പിളിന് 2 വട്ടം വരച്ച് വെച്ചതാണ്. അപ്പം അതാണ് ഞാൻ എഞ്ചിനീയറിംഗ് പോകുമ്പോൾ എൻ്റെ കണക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ സെമസ്റ്റർ എക്സാംസിനൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. സത്യം പറയാലോ, എല്ലാ സെമസ്റ്റർ എക്സാംസിനും 10-ന് താഴെയാണ് മാർക്കുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈനൽ എക്സാംസിനെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന പേപ്പറിനകത്ത് മൊട്ട മാർക്കാണ്. ഓക്കെ, ഒരു കഥയുടെ രസത്തിന് വേണ്ടി പറയുന്നില്ല, സീരിയസ്ലി പാലാ സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിങ്ങൾ പോയി എൻ്റെ സെമസ്റ്റർ മാർക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ 0 മാർക്കാണ്. അപ്പം പരീക്ഷ എഴുതുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലാണ് പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് മിനിമം ഏകദേശം എനിക്ക് 35 or 40 ഞാൻ ഓർക്കുന്നില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ആ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാർക്ക് നമ്മൾ ഈ പറയുന്ന എക്സാമിൽ എഴുതിയെടുക്കണം. അപ്പോൾ ഇൻറ്റേർണൽസ് കൃത്യമായിരിക്കണം. അപ്പം ഈ ഒരു മൊട്ട മാർക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ അധ്യാപകർ എനിക്ക് എത്ര ഇൻറ്റേർണൽ തരണം അല്ലേ. അപ്പം ഞാൻ നേരെ സ്റ്റാഫ് റൂമിൽ ചെല്ലുന്നു, അധ്യാപകരടുത്ത് നേരിട്ട് കാണുന്നു. രണ്ട് അധ്യാപകരാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്, അവരുടെ പേരുകൾ ഒന്ന് ജ്യോതി സാറാണ്, രണ്ട് ടീച്ചർമാരാണ്. അപ്പം ഞാൻ സാറിനടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പഠിച്ചു വന്നത്, എനിക്ക് കണക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇത് എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽസ് വന്നപ്പം ഒരു വലിയ അത്ഭുതം ഉണ്ടായി. ഈ ഒരു സ്റ്റാഫ് റൂമിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ നമ്മൾ ആ ഒരു സ്നേഹമെന്നുള്ള ഒരു അധ്യാപകന് ഒരു കുട്ടിയോട് തോന്നുന്നൊരു വാത്സല്യം, ആ ഒരു സ്നേഹം എന്നോട് തോന്നിയതുകൊണ്ടായിരിക്കണം എനിക്ക് മിനിമം ഇൻറ്റേർണൽസ് അവരിട്ട് തന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും ഇൻറ്റേർണൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ടീച്ചർമാർക്കറിയാം, ഇവന് ഒരു മാർക്കെങ്കിലും താത്തു കൊടുത്താൽ ഇവൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും അവൻ വീട്ടിലേക്ക് എഴുതിയെടുക്കത്തില്ലെന്നറിയാം. അപ്പം അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ടീച്ചർമാരെ സഹായിച്ചതാണ്, തീർച്ചയായിട്ടും സഹായിച്ചതാണ്. ആ സഹായിക്കാനായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഇമ്പാക്റ്റാണ്. ഞാൻ ശരിക്കും ഒരു എന്താ പറയുന്നത്, കോളേജിനും സ്കൂളിലും കൊള്ളാത്തൊരു വൃത്തികെട്ടൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു ഇമ്പാക്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അങ്ങനെ ബി ടെക് പഠിച്ചിറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പോലെ 5 supplementary എക്സാംസ് ഉണ്ടായിരുന്നു. ഓക്കെ, 5 supplementary എക്സാംസ് എന്ന് പറയുന്നത് അതിനകത്ത് കണക്കുകൾ 2 ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കണക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും എക്സാംസ് ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു വർഷത്തോളം ഞാൻ ഈ HDFC വർക്ക് ചെയ്തു, ഇൻഷുറൻസ് സെക്ടറിൽ. അതും എഞ്ചിനീയറിംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല നോക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ പഠിച്ച അല്ലെങ്കിൽ ചെയ്ത ജോലി മേഖലകളെല്ലാം നമ്മളെ ലൈഫ് പഠിപ്പിക്കുകയായിരുന്നു ഓരോ സെക്ടറിലും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഒരു നഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും നിൻ്റെ വർഷം നീ വേസ്റ്റാക്കി അല്ലെങ്കിൽ നീ ഇങ്ങനെ കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഞാനതെല്ലാം അഡ്വാൻറ്റേജ് ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കിട്ടാത്ത കുറേ അറിവുകളാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന പല മേഖലകളിൽ പഠിക്കുന്ന സമയത്തും. കാരണം കൊമേഴ്സ് പഠിക്കുന്ന സമയത്തും നമ്മൾ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. ഈ പറയുന്ന പോളിടെക്നിക് പഠിക്കുന്ന സമയത്ത് കുറേ ടെക്നിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. അതുപോലെ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ബന്ധമില്ലാത്ത ഇൻഷുറൻസിൻ്റെ ഡൊമൈനിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാമ്പത്തിക ശാസ്ത്രമൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം അതുപോലെ പല കസ്റ്റമേഴ്സിനെ പോയി കണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ പഠിക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മളെ വാർത്തെടുത്തുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത്. അങ്ങനെ ഇത്ര സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പല കൂട്ടുകാരും പലരും ഈ പറയുന്നത് ഒത്തിരി സപ്ലിമെൻ്ററി ആയിരുന്നുകൊണ്ട് അവർ ബിടെക് ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ വീണ്ടും നിരന്തരമായിട്ട് പഠിച്ചു, കോട്ടയത്തുള്ള 1-2 ട്യൂഷൻ സെൻ്ററുകളിൽ പോയിരുന്ന് പഠിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ പോയിരുന്ന് ഞങ്ങൾ പഠിച്ചു എഴുതി പാസ്സായി. അങ്ങനെ ബിടെക് സ്വായത്തമാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ ഒരു വലിയ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അപ്പം അത് എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടല്ല, കുഴപ്പമുണ്ടല്ല, ഞാൻ നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടും നമ്മളെല്ലാത്തിനും എല്ലാവരും എക്സ്പെർട്ടൈസ് ഒന്നും അല്ല. പക്ഷേ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇപ്പം ഫൈനലി ഞാനൊരു എഞ്ചിനീയറാണ്, എഞ്ചിനീയറായി. അതിനുശേഷം വീണ്ടും ഞാൻ ജോലി ചെയ്തത് അതാണ് നേരത്തെ പറഞ്ഞ പോലെ. കാരണം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5th semester or 6th semester ആകുമ്പോൾ ഇൻഫോസിസ് IBM പോലുള്ള കമ്പനികളൊക്കെ വന്ന് നല്ല ബ്രൈറ്റ് ഉള്ള ഒരു സ്റ്റുഡൻസിനെ എടുക്കും. അപ്പം നമ്മുടെ കാര്യത്തിലൊക്കെ അറിയാമല്ലോ, ഒരു തരത്തിലും ഉടനെ ഒന്നും നമുക്ക് ഇത് കിട്ടത്തില്ല. പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടോ ഇത്ര സപ്ലിമെൻ്ററി എടുക്കുന്നുണ്ട്, ഒരു ജോലിയും കൂലിയൊന്നും കിട്ടാത്തൊരവസ്ഥ.
ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ ജോലിയിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ജീവിതത്തിലുള്ള റിലേഷൻ കൊണ്ടാണ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്, ഞാൻ അവനെ അനിയൻ എന്ന് വിളിക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ളൊരു മൂത്താപ്പയായിരുന്നു, കാരണം ഞാൻ ലാറ്ററൽ എൻട്രി ആയതുകൊണ്ട് എൻ്റെ ക്ലാസ്സിലുള്ളൊരു കാലം ഒരു 3 വയസ്സിനെങ്കിലും പ്രായക്കൂടുതലായിരുന്നു എനിക്ക്. അപ്പം ചില നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് ഗസ്റ്റ് ലെക്ചേഴ്സും എനിക്കൊക്കെ ഏകദേശം ഒരു പ്രായം വരുമായിരുന്നു. അപ്പം ആ ക്ലാസ്സിലൊരു മൂത്തോപ്പയായിട്ടാണ് ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്നത് രണ്ട് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചാണ്. തൊട്ടടുത്തിരുന്നത് നീരജ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പം നീരജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അല്ല, ശരിക്കും പറഞ്ഞൊരു അനിയനാണ്. അപ്പം നീരജ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ നീരജ് കൊണ്ടുവന്ന നന്മകൾ ഒരുപാട് വലുതാണ്. കാരണം അവനോട് അത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ഈ ഒരു വേദിയിൽ എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഞാൻ നീരജ് ട്രിവാൻഡ്രംകാരനായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് അത്യാവശ്യം നല്ല സമ്പന്നതയിൽ ജീവിച്ച് വളർന്ന ഒരു ഇതാണ്. നീരജ് കാറിനാണ് വരുന്നത്, നീരജിൻ്റെ കാറിനാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. എന്നെ ഡ്രൈവിങ്ങിൻ്റെ കുറേ ബാലപാഠങ്ങൾ പഠിപ്പിച്ച നീരജാണ്. അപ്പം ഈ നീരജ് നല്ല രീതിയിൽ പഠിക്കുന്നതിലാണ്, നീരജ് അത് പാസ്സായിപ്പോയി. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ദീർഘനേരം ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് നീരജ് എന്നെ അവരുടെ ചെന്നൈയിൽ നീരജിൻ്റെ ഫാദർ SRM ഗ്രൂപ്പ്, അതായത് SRM യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിൻ്റെ ട്രാൻസ്പോർട്സിൻ്റെ ഓപ്പറേഷൻസ് ഡയറക്ടറായിരുന്നു ആ സമയത്ത്. അപ്പം ചെന്നൈയിലേക്ക് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു നമുക്ക് ചെന്നൈയിലേക്ക് പോകണം, നമുക്ക് അവിടെ പോയി ഇപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ഇപ്പോൾ BTech ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ പോയി ടെസ്റ്റിംഗ് പഠിക്കാം, അന്നത്തെ ഏറ്റവും സ്കോപ്പുള്ള സാധനം. അങ്ങനെ ഞാൻ നീരജിൻ്റെ വീട്ടിലേക്ക് ചെന്നൈ പോയി നിന്നു, അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് അവിടെ മാസങ്ങളോളം നിന്ന് ടെസ്റ്റിംഗ് ഒക്കെ പഠിച്ചു. പക്ഷേ ആ ജോലി കിട്ടിയില്ല. അപ്പം എൻ്റെ രീതികളൊക്കെ കണ്ടപ്പം നീരജിൻ്റെ അച്ഛൻ, ഞാൻ അച്ഛൻ എന്ന് വിളിക്കുന്ന കണ്ണനങ്കിൾ എന്നെ കണ്ടിട്ട് അദ്ദേഹം എനിക്ക് ഒരു ആദ്യത്തെ ജോലി SRMലേക്ക് വാങ്ങിച്ചു തരുവാണ്. SRM ട്രാൻസ്പോർട്സിൻ്റെ ബാംഗ്ലൂർ സെക്ടറിൻ്റെ റീജിയണൽ മാനേജറായിട്ടാണ് എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പം അതൊരു ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേന് വീട്ടുകാർ അമ്മയൊക്കെ ഇന്നും കുറ്റം പറയാം, കാരണം നിന്നെ എഞ്ചിനീയറിംഗ് വരെ പഠിപ്പിച്ചിട്ട് നീ വണ്ടിപ്പണിക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഞാൻ ജീവിതം പഠിച്ചത് ശരിക്കും പറയാം SRMലാണ്. അഹോ, രാത്രിയും പകലും ഇല്ലാതെ ഞാൻ പണിയെടുത്തുന്നുള്ളതാണ്. കാരണം നൈറ്റ് സർവീസുകളാണ് ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം രാത്രി എപ്പോഴും വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ആക്സിഡൻസ് ഉണ്ടാകും, ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകും. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ ഫോണുകളും നമ്മൾ വരും, നല്ല രീതിയിലുള്ള ചീത്തവിളികളും തെറികളൊക്കെ കേൾക്കും. കാരണം അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, കാരണം ഇത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നൊരു രാവിലെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ആ ചീത്തവിളികളൊക്കെ അവർ വിളിക്കും, അവരുടെ അവർ മുഴുവൻ പ്രശ്നങ്ങൾ വിളിക്കും. അപ്പം ഈ ഒരു സെക്ടറിൽ നിന്ന് സർവീസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരുടെയും ചീത്ത പറഞ്ഞാലും ഞാൻ എല്ലാവരുടെയും കോൾ എടുക്കുമായിരുന്നു, എല്ലാവരോടും സംസാരിക്കുമായിരുന്നു. വണ്ടി ആക്സിഡൻ്റ് ആകുന്ന സമയത്ത് നെഗോസിയേഷൻസ് ഫോണിൽ കൂടെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാമായിരുന്നു. അപ്പം നമ്മൾ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം അങ്ങനെയാണ്, സർവീസ് സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് പഠിച്ചാൽ മതി. അപ്പം ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ 2 കോവിഡ് വരെയും ആ ജോലിയിൽ ഞാൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ബാംഗ്ലൂരിൻ്റെ താവട്ട്, ആന്ധ്ര ഞാൻ പറയുന്നില്ല, താവട്ടുള്ള മിക്ക സ്ഥലങ്ങളിലുള്ള ബസ് ഏജൻസിനൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ എല്ലാ സ്ഥലങ്ങളും പോയി സന്ദർശിക്കുമായിരുന്നു. ഏകദേശം 170 ബസ്സുകളുള്ളൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അത്രയും കണക്ഷൻസ് എല്ലായിടത്തും നമുക്ക് നേടാനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് കേരളത്തിലെ ആകമാനമുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് ആൾക്കാർ പരിചയപ്പെട്ടുള്ള ഒരാൾക്കുണ്ട്, ഇവിടെ സ്റ്റക്കായി പോകുന്നുള്ളൊരു പേടിയൊന്നുമില്ല. അപ്പം ഉണ്ടാക്കിയ റിലേഷൻസ് ഒക്കെ അത്രയും നല്ലതായിരുന്നു. എനിക്കിന്ന് റിഗ്രറ്റ് ഇല്ല, BTech പഠിച്ചിട്ട് ആ ജോലിക്ക് പോയി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാത്തതുകൊണ്ടൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ നേടിയ കാര്യങ്ങളൊക്കെ ഇച്ചിരി പതുക്കെയാണെങ്കിലും ഞാൻ നേടിയതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു, അതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം എന്നെക്കാളും ഒരുപാട് മുമ്പേ ഇൻഫോസിസിലും ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് ഒത്തിരി ശമ്പളം മേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ സമ്പന്നതയിലൊക്കെ ഒരുപാട് മുമ്പിലായിരിക്കും, പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഹാപ്പിനെസ് അവർക്കുണ്ടോയെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഐ ആം ലിവിങ് വെരി മച്ച് ഹാപ്പിലി, ഞാൻ അത്ര സന്തോഷത്തോടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. കാരണം അത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഈ വേദിയിൽ ഇരിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കാം. കാരണം അങ്ങനെ നമ്മളുടെ ഒരു ലൈഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് കണ്ടിട്ടായിരിക്കുമല്ലോ ഇത് നടത്തുന്ന ആൾക്കാർ നമ്മൾ വിളിച്ച് നമുക്കൊരു വേദി തരുന്നത്. അപ്പം ലൈഫിൽ എപ്പോഴും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ജീവിതത്തിൻ്റെ പകുതി ഏകദേശം ആയുസായിട്ട് തീർന്നു എന്നാണ് ചിന്തിക്കുന്നത്. നാളെക്കുറിച്ച് അറിയത്തില്ല, എങ്കിൽ പോലും ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ റെസ്റ്റ്ലെസ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജസ്റ്റ് സെറ്റിലാകാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹത്തിനുണ്ട്. എൻ്റെ മനസ്സിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്നും ഞാൻ കൂടുതലായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം ഇനിയും ഇതുപോലുള്ള വേദികളിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിലുണ്ടായ, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതിനിടയ്ക്ക് നടന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് അസേ, കാരണം ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു എന്താ പറയുന്നത്, സക്സസിൻ്റെ ഒരു സ്റ്റോറീസ് മുഴുവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊക്കെ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടുകൾ കൂടെ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ നോക്കാം. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു അമ്മ ടീച്ചറൊക്കെയാണ്, ഞാൻ പറഞ്ഞു വീട്ടിലൊരു നോർമൽ ഒരു ഇതാണ്, പറഞ്ഞ പ്രൈവറ്റ് സ്കൂളാണല്ലോ, അപ്പം ഒരുപാട് വലിയ ഇതൊന്നും ഇല്ല, അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒത്തിരി പൈസയൊന്നും നമുക്ക് പോക്കറ്റ് മണി ആയിട്ടോ കിട്ടുമെന്ന് ഉണ്ടായിരുന്നില്ല.
അപ്പം ഒരു പൈസയുടെ കുറവിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഈ എല്ലാ വർഷവും നമുക്ക് അറിയാം ഒരു പള്ളിക്കൂടത്തിൽ നിന്ന് ഒരു ടൂറ് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ നമ്മുടെ വേറെ സ്കൂളിൽ നിന്നും ഞാൻ 8-ാം ക്ലാസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ടൂർ പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ വീട്ടിൽ ടൂറ് വിടാനായിട്ടോ പൈസയൊന്നും ഇല്ല. പക്ഷേ എൻ്റെ കരച്ചിലും പ്രശ്നവും കണ്ട് നിരന്തരമായിട്ടുള്ള വഴക്കുകളും കരച്ചിലും കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സലിഞ്ഞിട്ട് എന്നെ ടൂറിലേക്ക് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അമ്മയുടെ ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കുന്ന രീതിയിലാണ് അന്ന് ടൂറ് പോയത്. അപ്പം അന്ന് ടൂറ് പോകുമ്പം അന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരുടെയും പേരൻസ് വന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ബസ്സേ കയറുന്നതിന് മുമ്പ് അവരുടെ കയ്യിലേക്ക് 500, 1000, 1000 രൂപയൊക്കെ 1000 നോട്ടൊന്നും അന്നില്ലെന്ന് തോന്നുന്നു. ഈ 1000, 500 രൂപയൊക്കെ അവർക്ക് പോക്കറ്റ് മണിയായിട്ട് കൊടുക്കും. അന്ന് എനിക്ക് പോക്കറ്റ് മണിയായിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ വെറും 50 രൂപയാണ്. ഇപ്പോഴത്തെ നോട്ടല്ല, പഴയ ഒരു 50 രൂപ നോട്ടാണ് കിട്ടുന്നത്. അത് ഞാനിങ്ങനെ കയ്യിൽ മുറുക്കെ പിടിച്ചോണ്ട്, അന്ന് പേഴ്സ് ഒന്നും പറയാനായിട്ടൊന്നും ഇല്ലല്ലോ, അന്ന് അതും മുറുക്കെ പിടിച്ചോണ്ട് 50 രൂപയായിട്ടാണ് ഞാൻ മൈസൂറും കൊടൈക്കനാലൊക്കെ കാണാനായിട്ട് ടൂറിന് പോകുന്നത്. അപ്പം ബാക്കിയുള്ള കയ്യിൽ എല്ലാ കൂട്ടുകാരുടെ കയ്യിൽ പൈസയുണ്ട്. അത്യാവശ്യം കൂടെയുള്ളവർക്കൊക്കെ കുറച്ചൊക്കെ അവർ എല്ലാവരും അങ്ങനെ റിച്ചൊന്നും അല്ലെങ്കിൽ പോലും കുറേ നല്ല പേരൻസ് ഗൾഫിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഗാഡ്ജറ്റ്സൊക്കെ ആ തരത്തിലെ അന്ന് വാക്മാനൊക്കെയാണ് ഞങ്ങളുടെ കാലത്തൊക്കെ ഉള്ളത്. അപ്പം ഇന്നൊക്കെയാണ് ഈ പറയുന്ന മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാവരും കേട്ടു തുടങ്ങി. അന്ന് നമുക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞ് കാസറ്റ് ഇടുന്ന വാക്മാനൊക്കെയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് സന്ദീപ് ഒരു വാക്മാൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സന്ദീപിൻ്റെ ഫാദർ അന്ന് ഗൾഫിലായിരുന്നു. അപ്പോൾ ടൂറ് പോകാൻ നേരത്ത് സന്ദീപ് ഒരു ഡെക്ക്, 2 സ്പീക്കറും മറ്റേ ഡെക്കായിട്ടുള്ള സംഭവങ്ങൾ ഒരു ബിഗ് ഷോപ്പറിനകത്ത് കൊണ്ടുവന്ന് ആരും അറിയാതെ നൈസായിട്ട് കൊണ്ട് ബസ്സിനകത്ത് കയറ്റിയതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലമ്പുഴയിൽ നമ്മൾ എത്തുകയാണ്. മലമ്പുഴ എത്തി കഴിയുമ്പോൾ അടുത്ത ദിവസം നമ്മൾ മലമ്പുഴ എത്തി കഴിഞ്ഞപ്പോഴത്തേനും റോപ്പ് വേ കയറുകയാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 50 രൂപ എനിക്കുള്ളു. ഈ 50 രൂപ എനിക്ക് ഭയങ്കര വിലപ്പെട്ട പൈസയാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടെ എൻ്റെ പോക്കറ്റിൽ ഞാൻ കൈയിട്ട് നോക്കി 50 രൂപയുണ്ടോ എന്നിങ്ങനെ നോക്കും. കാരണം അതുകൂടെ പോയാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഈ 50 രൂപയ്ക്ക് അന്ന് 50 രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എമൗണ്ട് ആണ്. കാരണം വീട്ടിൽ നിന്ന് നന്നായ ഒരു എമൗണ്ട് അത്രേ ഉള്ളൂ. എനിക്ക് സങ്കടമുണ്ട്, ബാക്കിയുള്ള കൂട്ടർക്ക് ഒത്തിരി പൈസ കൊടുത്തില്ല, എനിക്ക് ഇത്രേ തന്നുള്ളൂ. അങ്ങനെ ഈ റോപ്പ് വേയിൽ കയറി പോകുമ്പോൾ റോപ്പ് വേ ഏകദേശം നടുവിലായപ്പോൾ എനിക്കൊരു ടെൻഷൻ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? അപ്പോൾ ഞാൻ വീണ്ടും പോക്കറ്റിൽ കൈയിട്ടു. ആ എടുത്ത വഴിക്ക് എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ഈ 50 രൂപ പറന്നിങ്ങനെ നേരെ ആ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് പോവാണ്. റോപ്പ് വേയിലാണ് ഞാൻ ഇരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം പിന്നീട് ഉള്ള ദിവസങ്ങളെല്ലാം ഭയങ്കര ശോകമായിരുന്നു, 5 പൈസയില്ല കയ്യിൽ. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, പണ്ട് ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഏറ്റവും വലിയ പലഹാരം എന്ന് പറഞ്ഞാൽ പപ്സും നാരങ്ങകളൊക്കെയാണ് പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പം വൈകിട്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ബേക്കറി പോയി പപ്സും പലഹാരം ഈ പറയുന്ന സോഡയും ഒരു സോഡയൊക്കെ ആയിട്ട് നാരങ്ങാവെള്ളം ചിലപ്പോഴാണ് കഴിക്കുക. അന്ന് അതിൻ്റെ 2 രൂപയൊക്കെ ഉള്ളൂ പപ്സിന്, 2-2.5 രൂപയൊക്കെ. നാരങ്ങാവെള്ളം ഇത്തിന് 1.5 രൂപേൻ്റെയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ പൈസ പോലും എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പപ്സ് വേണമെങ്കിൽ മേടിച്ച് കഴിക്കാം. പക്ഷേ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ നമ്മളെ മാറ്റിയിരിക്കുകയാണ്. മധുരമുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ചെറിയ രീതിയിലൊക്കെയുള്ള ഡയബറ്റീസൊക്കെ വന്നതുകൊണ്ട് ഇന്ന് പൈസ ഉണ്ടെങ്കിലും അത് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഞാൻ പറയുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുന്ന കാര്യമാണ് പറയുന്നത്. വളവ് വീശുന്ന സമയത്ത് വണ്ടിക്ക് 80 കിലോമീറ്ററിൻ്റെ മുകളിൽ വേഗതയുണ്ടായിരുന്നു. അപ്പോൾ ആ അത്രയും വേഗത്തിൽ ഈ വളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ ചെരിയണം. ഓക്കെ, അങ്ങനെ ചെരിഞ്ഞെടുത്തിട്ട് പോലും റോഡിൻ്റെ പുറത്തേക്ക് വണ്ടി പോയി. റോഡിൻ്റെ സൈഡിൽ നിന്ന് പോസ്റ്റുമായിട്ട് ഹെഡ് ഡൗൺ കൊളിഷനാണ് ചെയ്തത്. ആ ഇടിയുടെ ഭീകരതയുണ്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ലൈൻ എല്ലാം തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് അവിടെ മുഴുവൻ ഒരുമാതിരി എന്താ പറയുന്നത് ഫുള്ള് ലിറ്റപ്പായി. കാരണം വെച്ച് കഴിഞ്ഞാൽ മൊത്തം തീപ്പൊരിയൊക്കെ ചെറിയ ലിറ്റപ്പായി. അതൊരു